ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വ്ളോഗ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച്, റെസിപ്പികളൊന്നുമല്ല. റെസിപ്പി എല്ലാ ദിവസവും ഇട്ടിട്ട് എല്ലാവർക്കും ബോറായിരിക്കുകയെന്നറിയാം. അതുകൊണ്ട് ആദ്യമായിട്ടല്ല, ഞാനിപ്പോൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ചെറിയ ചെറിയ വ്ളോഗുകളൊക്കെ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നേരം ഇന്ന് നല്ല മഴയുള്ളത് ഒരു ദിവസവും കൂടെ ആകുന്നതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്യാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ മഴയൊക്കെ ആകുന്നതുകൊണ്ട് രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കും. ഇതിപ്പോൾ ഒരു 8 മണിയൊക്കെ ആയി കാണും കേട്ടോ, 8 മണിയായി. ഇപ്പോൾ ഒരു രാവിലെ ഒരു 5 മണിക്ക് ഞാൻ എഴുന്നേറ്റാണ്. 5 മണിക്ക് എഴുന്നേറ്റിട്ട് എല്ലാ ജോലികളുമൊക്കെ തീർത്തിട്ട് പിന്നെ കടയിലൊക്കെ പോയതിന് ശേഷം വന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്തത്. അന്നേരം ഞാനിപ്പം 8 മണിക്ക് എഴുന്നേറ്റതാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് നല്ല പരിപ്പ് കടയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന് പറയാമല്ലോ, നമുക്ക് പുറത്ത് കൊടുക്കാനാണ്. ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ അത് കടയിൽ കൊണ്ട് കൊടുക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ചെയ്താലല്ലേ നമുക്കൊന്ന് ഇതൊക്കെ തണുത്തതിന് ശേഷമല്ല പാക്ക് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ചപ്പാത്തിയും അതേപോലെ ചെറുപയർ മുളപ്പിച്ചതിൻ്റെ കറിയൊക്കെ ആയിരുന്നു. അന്നേരം രാവിലെ തന്നെ മഴ കണ്ട് തിമിർത്ത് പെയ്യാണ്. ഒരു 4:30 ഒക്കെ ആയപ്പോൾ എനിക്ക് തോന്നുന്നു മഴ പെയ്ത് തുടങ്ങിയതാണ്. നല്ല ശക്തിയിൽ പെയ്യാണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ പപ്പായ മരത്തിലൊക്കെ പപ്പായൊക്കെ നല്ലപോലെ പിന്നെയും പിടിച്ച് കിടപ്പുണ്ട്. കുറച്ച് പപ്പായൊക്കെ ഞാൻ പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് ഈ കുപ്പിയിൽ ഞാൻ ഈ ചെടിച്ചട്ടിയിൽ വെച്ചേക്കുന്നത് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് ഇല്ലേ, അത് നമുക്ക് വളമായിട്ട് ഇതേ രീതിയിൽ കുപ്പി കട്ട് ചെയ്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കണമെന്നുള്ള. അന്നേരം ഈച്ചയും ഒന്നും വരത്തില്ല. വേണമെങ്കിൽ ഒരു കഷ്ണം ശർക്കര അതിനകത്ത് ഇട്ട് കൊടുക്കാം, അന്നേരം ഈച്ചയൊക്കെ ഒട്ടും വരത്തില്ല. കാന്താരി മുളകിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് കാന്താരിയാണ് വളർന്ന് വലുതായിട്ട് തന്നെ നിൽക്കുന്നത്. അന്നേരം കാന്താരി മുളകിൻ്റെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണാം, നമുക്ക് ഇതേപോലെ വളർത്തിയെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ വളർന്ന് കിട്ടും. ഇനിയിപ്പം കാന്താരി പിടിക്കാറൊക്കെ ആയി വരുന്നുണ്ട്, കുറച്ചുകൂടെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു കാന്താരി പിടിക്കാനായിട്ട്. അതിൻ്റെ കൂടെ ഞാനൊരു കറിവേപ്പിലയും കൂടെ നട്ടായിരുന്നു, അതും ചെറുതായിട്ട് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഈ മഴ പെയ്യുന്നതുകൊണ്ട് ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു ഞാനിങ്ങനെ. ആദ്യമായിട്ട് മഴ കാണിയെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ആദ്യമായിട്ടെന്നല്ല, നമുക്ക് മഴ പെയ്യുമ്പോൾ എപ്പോഴും ഒരു പ്രത്യേകതയായിരിക്കുമല്ലോ. ഇതിപ്പോൾ മുംബൈയിൽ ആദ്യമില്ല, കാറ്റ് വന്ന സമയത്ത് ഒരു മഴ വന്ന് പിന്നെ ആ കാറ്റുമൊക്കെ വന്നിട്ടങ്ങ് പോയതിന് ശേഷം അന്തരീക്ഷമൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ തണുത്തൊക്കെ കിടക്കുകയായിരുന്നു. പക്ഷേ ഇത്രയും നല്ലതായിട്ട് മഴ പെയ്യുന്നത് ഇന്നാണ്. ഈ സമയത്തൊക്കെ ഇവിടെയൊക്കെ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കേണ്ട സമയമൊക്കെ, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ആരും പുറത്തൊക്കെ ഇറങ്ങാതെ ഒരുപാട് പേരൊക്കെ നാട്ടിൽ വന്ന് ഉള്ളവരൊക്കെ ഫ്ലാറ്റിനകത്ത് കുത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് തുണിയൊക്കെ ഒന്ന് കഴുകാനുണ്ട്, അത് വാഷിംഗ് മെഷീനകത്തിട്ട് അത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തുണി തന്നെ ആയിക്കൊള്ളുമല്ലോ. പിന്നെ കൂടുതൽ ജോലിയൊന്നുമില്ല, ഇപ്പം ലോക്ക്ഡൗൺ അല്ലേ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കുട്ടികളൊക്കെ നാട്ടിലാണ്. അതുകൊണ്ട് കൂടുതൽ ജോലിയൊന്നുമില്ല. ഇപ്പം കോളേജിലൊക്കെ പോകേണ്ട സമയം, സ്കൂളിലൊക്കെ പോകേണ്ട സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും രാവിലെ എഴുന്നേൽക്കണം, രാവിലെ ഒത്തിരി ജോലി കാണും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, ഏതെങ്കിലും സമയത്ത് എഴുന്നേൽക്കുക, ഏതെങ്കിലും സമയത്ത് കഴിക്കുക എന്നുള്ളതല്ലേ. പിന്നെ എനിക്കിവിടെ രാവിലെ ഇതൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് രാവിലെ എഴുന്നേറ്റേ പറ്റൂ. എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയത് കേട്ടോ, ഒരു ചപ്പാത്തിയും അതേപോലെ നമ്മുടെ ചെറുപയർ മുളപ്പിച്ച കറിയും ഒരു മുട്ടയും. അന്നേരം ഞാൻ ഇതൊക്കെ രാവിലെ കൊണ്ടുപോയി കടയിൽ കൊടുത്തതിന് ശേഷം കുറച്ച് മീൻ, നല്ല ഫ്രഷ് മീൻ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ മീനുമൊക്കെ വാങ്ങി, ഒത്തിരി ദിവസത്തിന് ശേഷം നല്ല ഫ്രഷ് മീൻ കിട്ടുന്നത്, അതുമൊക്കെ വാങ്ങി വന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കറി വയ്ക്കുന്നില്ല, ഫ്രൈ ചെയ്തെടുക്കുക. അത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ അവിടെ വെച്ചേക്കുകയാണ്. അപ്പോഴത്തേക്കും തുണിയൊക്കെ താണ്ട ഒരുവിധമായിട്ടുണ്ട്. ഇനി തുണിയൊക്കെ ഒന്ന് വിരിച്ചിടണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാനൊരു 11:30 ആയി, 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു 11:30 ഒക്കെ ആകുമ്പോൾ ഒരു പച്ചപ്പഴം, പച്ചപ്പഴം ഇവിടെ മഞ്ഞിച്ചിരിക്കുകയാണല്ലോ. ഇവിടെ മഞ്ഞപ്പഴമായിട്ടാണ് കിട്ടുന്നത് പച്ചപ്പഴം. നമ്മുടെ നാട്ടിൽ നല്ല പച്ച കളറിൽ തന്നെ കിട്ടുമല്ലോ, ഇവിടെ മഞ്ഞ കളറിലാണ് ആ പച്ചപ്പഴം കിട്ടുന്നത്. എന്തുകൊണ്ടാണോ എന്തോന്ന് അറിയാൻ വയ്യ, മരുന്നൊക്കെ അടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നു. പിന്നെ ഈ സാനിറ്റൈസറും നമ്മുടെ ഹാൻഡ് വാഷും ഒക്കെ മേടിച്ചു, 110 രൂപയ്ക്ക് രണ്ടും കിട്ടി. അതാണ് ഞാൻ നോക്കിയത്, കുറച്ച് ലാഭം. നമ്മുടെ മെഡിമിക്സിൻ്റെ ഇത് തന്നെ 110 രൂപയാണ്, അതിന് ഫ്രീ കിട്ടിയ സാനിറ്റൈസറിന് 250 രൂപ വില എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ഞാനതും കൂടെ നോക്കിയായിരുന്നു മെഡിമിക്സിൻ്റെ എന്തോന്ന് അറിയത്തില്ല, സാധാരണ ഇവിടെ വേറെയൊക്കെയാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഈ കുപ്പിയിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാനായിട്ട്, നമ്മുടെ കൺമുന്നിൽ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ കുടിക്കത്തില്ല, ആ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് ചെറിയ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിലകത്താക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതല്ലാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മറന്നു പോകും നമ്മൾ വെള്ളം കുടിക്കേണ്ട കാര്യം.
ഇനി വേണ്ട മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് എടുക്കണം. നല്ലപോലെ ഇത്തിരി നല്ല ചെതുമ്പലൊക്കെ ഉള്ള മീനാണ് ഇത്. ഇവിടെയൊക്കെ മഹാരാഷ്ട്രൻസ് ഇവിടെയുള്ള എല്ലാവരുമൊക്കെ ഈ ചെതുമ്പലുള്ള മീൻ, നമ്മുടെ ഈ തുണി കഴുകുന്ന ഒരു ബ്രഷ് ഉണ്ടല്ലേ, അതിൻ്റെ വേറെ നാല് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് കിട്ടും, അത് വെച്ചിട്ട് നല്ലപോലെ ചെതുമ്പൽ കളയും. പക്ഷേ നമുക്ക് ഫ്ലാറ്റുകളിൽ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വീട്ടിലൊക്കെ പുറത്തൊക്കെ മീൻ വെട്ടുന്ന സമയത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെതുമ്പൽ നല്ലപോലെ തെറിക്കും. ഇവിടെയൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ആകത്തില്ല, അതുകൊണ്ട് നമുക്ക് ഫ്ലാറ്റുകളിലൊന്നും പറ്റത്തില്ല. നാട്ടിലൊക്കെ അതൊക്കെ അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് ചെതുമ്പലൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വളരെ നല്ലതായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യാം, കറുപ്പ് കളറെല്ലാം മീൻ്റെ പോവുകയും ചെയ്യും. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നല്ലപോലെ വരഞ്ഞിട്ട് നമുക്ക് മസാലകളൊക്കെ ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കാം. ഈ മീനിൻ്റെ റെസിപ്പി ഞാൻ ഇനിയിപ്പം വേറെ ആയിട്ടൊന്നും ഇടുന്നില്ല കേട്ടോ, വേറെ റെസിപ്പി ആയിട്ടൊന്നും ഇടുന്നില്ല. ഇതിനകത്ത് കണ്ടിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാവുന്നതാണ്. നല്ലപോലെ കഴുകി എടുത്ത് വരഞ്ഞിട്ട് ഞാൻ പിന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഇപ്പം മീൻ ഫ്രൈ ആണ് എല്ലാ ദിവസവും നിങ്ങൾ വിചാരിക്കുകയും വേണ്ട കേട്ടോ, എല്ലാ ദിവസവും മീൻ ഫ്രൈ ഒന്നും ചെയ്യത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും മീൻ ഫ്രൈ ചെയ്ത് നമ്മൾ കഴിക്കുന്നത് നല്ലതല്ല, എല്ലാ ദിവസവും ചെയ്യത്തുമില്ല. അന്നേരം ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. ഒന്ന് പുറത്ത് നല്ല മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്താണ് ഞാൻ പുറത്ത് കടയിലൊക്കെ എല്ലാം പോയിട്ട് വന്നത്. നമുക്ക് മഴയെന്നും പറഞ്ഞ് വീടിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. വേണ്ട, ഞാൻ പറഞ്ഞ മസാല വേണ്ട, കുറച്ച് ചെറിയ ഉള്ളി, ഇപ്പം രണ്ട് മീനല്ലേ ഉള്ളൂ, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ അളവിൽ ഇതേപോലെ ഇത്രയും അളവിൽ വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, നമ്മുടെ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, മുളക് പൊടി ഇത്രയും, പിന്നെ ഉപ്പ് ചേർക്കണം, പിന്നെ ഒരു അരമുറി നാരങ്ങാ നീരും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഒന്ന് ചതച്ചെടുക്കുക, ഒരുപാടങ്ങ് അരിഞ്ഞും പോകരുത്, ഒന്ന് അരയാതെ ഇരിക്കരുത്, ആ ഒരു പരുവത്തിൽ നിങ്ങളാക്കിയെടുക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ കറിവേപ്പില ഞാൻ ഇനി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം ഞാൻ അരച്ച സമയത്ത് ചേർക്കാഞ്ഞത്. ഇത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറോ 20 മിനിറ്റ് എങ്കിലും കുറഞ്ഞതെങ്കിലും നിങ്ങൾ വയ്ക്കണം. ഇപ്പം എല്ലാവർക്കും സമയമുണ്ടല്ലോ, ആർക്കും എങ്ങും പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മുറ്റം തൂക്കണം അങ്ങനെയുള്ള ഒരുപാട് ജോലികൾ പുറത്ത് കാണും. പക്ഷേ ഇവിടെ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ അത്രയും ജോലിയില്ല, നമുക്ക് സ്കൂളും കോളേജും ഒക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ അത്ര ജോലിയില്ല. പിന്നെ കുട്ടികളൊക്കെ വലുതായിരുന്നെങ്കിൽ നമുക്ക് അത്ര ജോലിയില്ല, തുണിയൊക്കെ തന്നെ അവരവർ അവരവരുടെ തുണിയൊക്കെ കഴുകിക്കൊള്ളും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുന്നതുകൊണ്ട് നമുക്ക് ജോലി കുറച്ച് കുറവായിരിക്കും. നാട്ടിലൊക്കെ ആണെങ്കിൽ കടയിൽ പോകണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലേ, ദൂരെ ആയിരിക്കും ചിലപ്പം കട, നമുക്ക് ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് കിടന്നില്ല, അതിനും കൂടുതൽ സമയം പോകത്തില്ല. നമുക്ക് ഫ്രഷ് വെജിറ്റബിൾസും എല്ലാം തൊട്ടടുത്ത് തന്നെ കിട്ടും. അപ്പോൾ മീനൊക്കെ വേണമെങ്കിൽ നമുക്ക് വീട്ടിലും കൊണ്ടുതരും, നമുക്ക് പോയി വാങ്ങണമെന്നും നിർബന്ധമൊന്നുമില്ല, വീട്ടിലും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഞാൻ കടയിൽ പോകുന്നതുകൊണ്ട് വാങ്ങിയിട്ട് വന്നേ ഉള്ളൂ. ഇനിയിപ്പം കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ച് ഇടിയ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ടേ, കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ട്. നമുക്ക് വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ. വെയിറ്റ് ലോസിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അത് ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മീൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് വന്നിട്ടൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കുക, എന്നിട്ടൊരു 2-3 സെക്കൻഡ് അതേപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിന് താഴെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ മസാല കൂടുതൽ ഇതിനകത്ത് പുരണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പം തിരിച്ചൊക്കെ ഇടുമ്പം ചിലപ്പം കരിഞ്ഞതായിട്ട് നമുക്ക് തോന്നും, പക്ഷേ കരിഞ്ഞതല്ല കേട്ടോ, മസാലയൊക്കെ അവിടെ അതിനകത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. ഞാനിത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എനിക്കും ആദ്യം തോന്നി ഇത് ഇങ്ങ് കരിഞ്ഞു പോയോ എന്നുള്ളത്, കരിഞ്ഞതല്ല, മസാലയൊന്നും അതിനകത്തൊന്ന് ഇതായി, ഒരു ഗ്രിൽഡ് ചെയ്ത് എടുക്കുന്ന രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. ഗ്രിൽഡ് ഫിഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മൾ എണ്ണ ഒഴിച്ചുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല, പക്ഷേ ആ ഒരു രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്. പിന്നെ നമ്മൾ ഈ ഉച്ചക്കലത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയില കൊണ്ടിട്ടുള്ള പരിപ്പും വെച്ചിട്ടുള്ള കറിയാണ്, അതിൻ്റെ ഒരു റെസിപ്പിയും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും, പിന്നെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരും അറിയാത്തവരും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുവെക്കാനായിട്ടാണ് മറക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ആദ്യം ഞാനൊന്ന് വിചാരിച്ച് അയ്യോ തീ കൂടിപ്പോയി ഇതങ്ങ് ഭയങ്കരമായിട്ട് കരിഞ്ഞു പോയല്ലോ എന്ന്, പക്ഷേ പിന്നെ ബാക്കി ഭാഗമെല്ലാം ചെയ്ത് വന്ന് കഴിക്കാനെടുത്തപ്പം നല്ല രീതിയിൽ എനിക്ക് കിട്ടി കേട്ടാ. ഒട്ടും ടേസ്റ്റൊന്നും വ്യത്യാസമില്ലായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 സെക്കൻഡ് കഴിയുമ്പം ഒരു മീഡിയത്തിന് താഴെ വെച്ചിട്ട് തിരിച്ചും മറിച്ചും എല്ലാ ഭാഗവും ഇട്ട്
നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ മാംസമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞിട്ടില്ല കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അന്നേരം ഇതേപോലെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക. ഇപ്പോഴുള്ള വീടുകളിലൊക്കെ ഇതേപോലെ ഫുള്ളായിട്ട് ചിലപ്പോൾ നമുക്ക് ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ രണ്ടെണ്ണം ഫുള്ളായിട്ട് ചെയ്ത്. ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അതേപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തുമാണ് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളൊരു കമൻറ്റും കൂടി ഇടാനായിട്ട് ആരും മറക്കരുത്.